മൈലാഞ്ചി പുഞ്ച്. കഥ ഷഹനാ ഷംസുദ്ദീൻ. അവതരണം ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. നിർമ്മാണം VFF ക്രിയേഷൻസ്. കോളേജിൽ പോകാനായി റെഡിയായി യാസ് താഴെത്തി. പതിവ് പോലെ ഉപ്പയും ഉമ്മയും യാസിയും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോഴാണ് ഉപ്പ അവനെ നോക്കിച്ചിരിക്കുന്നത് അവൻ കണ്ടത്. അവൻ എന്താ എന്നർത്ഥത്തിൽ ഉപ്പയെ നോക്കി. അപ്പോൾ ഉപ്പ പറഞ്ഞു, നബിസോ, നിന്നെ എന്നെയൊന്നും നമ്മുടെ മുൻ കഷ്ടപ്പെടുത്തുമെന്ന് തോന്നുന്നില്ല. അവൻ ആരോ കണ്ടുവച്ചിട്ടുണ്ട്. ഒരു ചിരിയോടെ ഉപ്പ അത് പറഞ്ഞപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് ശിരസിൽ കയറി അവൻ ചുമച്ചു. ഇങ്ങടെ അല്ലേ മോൻ, ഇതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. യാസി ചിരി അടക്കി പിടിച്ച് ഉപ്പായെ നോക്കി. ഫുഡ് കഴിച്ചവൻ കോളേജിലേക്ക് പോയി. ഉമ്മ, എനിക്ക് പോവാൻ നേരായി, ഫുഡ് എടുക്ക്. ഡി പെണ്ണെ, കെട്ടിച്ച് വിടാൻ പ്രായമായി, എന്നിട്ടും അവക്കൂടെ ഒരു കുട്ടിക്കളി. എൻ്റെ പൊന്നുമ്മച്ചി, എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, നിങ്ങളൊന്ന് ഉത്സാഹിക്കേ. ഇത്താനെ ആ കോന്ത നിക്കൂനും കെട്ടിക്ക ആദ്യം, എന്നിട്ട് അടുത്ത ചാൻസ് മതി എനിക്ക്. കോന്ത നിൻ്റെ മറ്റവൻ, അഥവാ നിർഭാഗ്യവാനായ എൻ്റെ കുഞ്ഞളിയെ. അതും പറഞ്ഞ് ഫഹദ് പുറത്തേക്ക് പോയി. ഡി കുരുപ്പേ, നീ വരുന്നുണ്ടോ? ഇല്ല, ഇക്ക് പൊക്കോ. എന്നിട്ടെന്തിനാ? ആ കുന്തുമ്മ കയറിയ ഏതെങ്കിലും പാവപ്പെട്ടവനെ കൊല്ലാനാണോ? നീ എൻ്റെ മോളെ ഇങ്ങനെ കളിയാക്കണ്ട, അവൾക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാനൊക്കെ അറിയാം. ഉപ്പ ഒറ്റ ഒരാളാ ഇവളെ ഇങ്ങനെ വഷളാക്കുന്നത്. ഓ, പിന്നെ വഷളാവാത്തൊരു നല്ല പിള്ള. എന്തിനായിക്കും ഇങ്ങനെ സ്വയം ചെറുതാവുന്നേ? നീ ക്ലാസ്സിലേക്ക് വാടി കുരുപ്പേ, നിനക്കുള്ളത് ഞാൻ അവിടെ തരാം. ഓ, ആയിക്കോട്ടെ. ആയിക്കോട്ടെ അല്ല, കോഴിക്കോട്ട. കോളേജിൽ യാസിയും കൂട്ടുകാരും പതിവ് പോലെ വാഗമൽ ചുവട്ടിലിരിക്കുകയായിരുന്നു. പലരും പലയിടത്തു നിന്നും പലരെയും റാഗ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ചാങ്സ് ഗ്രൂപ്പ് മാന്യമായി വായി നോക്കുകയല്ലാതെ റാഗ് ചെയ്യാൻ മുതിരുന്നില്ല. എന്തോ ആലോചിച്ചു നിന്നപ്പോഴാണ് സോയയുടെ എൻട്രി. അവളെ കണ്ടതും യാസിയുടെ ഹാർട്ട് പിടിക്കാൻ തുടങ്ങി. മുമ്പെങ്ങും ഇല്ലാത്തൊരു പിടിച്ച്. സോയ തൻ്റെ തലയിലിട്ടിരിക്കുന്ന ഹിജാബിൻ്റെ ഒരു ഭാഗം കൊണ്ട് മൂക്കും വായും മൂടിയിരിക്കുകയാണ്. അവളുടെ ആ രണ്ട് കണ്ണുകൾ മാത്രമേ കാണുന്നുള്ളൂ. യാസി അത് നോക്കി നിന്നപ്പോഴാണ് അവൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവരുടെ അടുത്തേക്ക് വന്നത്. ഒരു ബ്ലൂ ജീൻസും പിസ്താ ഗ്രീൻ കുർത്തയും ആഷ് ഹിജാബുമാണ് അവളുടെ വേഷം. ഈ വേഷത്തിൽ അവളൊരു മൊഞ്ചത്തി തന്നെയാണ്. അത് കണ്ടപ്പോഴേക്കും മിച്ചായൻ, ആ കുരിപ്പ് ഇങ്ങോട്ടാണല്ലോ വരുന്നത്. മൈൻഡ് ചെയ്യണ്ട. എന്താ ചേട്ടാ ഈസ് ഒരു മൈൻഡില്ലാത്തത്? അയ്യോ, പെങ്ങളെ ഞങ്ങൾ കണ്ടില്ല. ഓ, അങ്ങനെ. ആർക്കും കാഴ്ചക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏതായാലും നിങ്ങളുടെ ആ കോന്തൻ ചങ്സിനോട് താങ്ക്സ് പറഞ്ഞരേ. യാസി അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. താങ്ക്സ് എന്തിനാ? അത് കോളേജിലേക്കുള്ള എൻ്റെ ഫസ്റ്റ് ഡേ ഇത്ര മനോഹരാക്കി തന്നില്ലേ, അതിന് എന്ന് പറഞ്ഞ് അവൾ പോകാൻ തിരിഞ്ഞു. ഡി കുരുപ്പേ, അങ്ങനെ അങ്ങ് പോയാലോ? നീ എന്താ എന്നെ വിളിച്ച? കോന്തെന്നോ? കോന്ത നിന്റെ ഉപ്പ. ഡാ ഡാ മരപ്പെട്ടി, നീ എൻ്റെ ഉപ്പാനെ വിളിച്ചാലുണ്ടല്ലോ, നീ വിവരം അറിയൂ. അവൾ അവനെ നേരെ കൈച്ചൂട്ടി പറഞ്ഞു. യാസി അവളുടെ വിരലിൻ്റെ തുമ്പത്ത് പിടിച്ച് തിരിച്ചു. ഡി, നീ കൈ ചൂണ്ടി സംസാരിക്കുന്നു? അത് ഈ ആസിയുടെ നേരെ. നീ അത്രയ്ക്കായോ? ഇത് കണ്ടുകൊണ്ടാണ് ശ്രീകുട്ടിയും നിഷുവും തബുവും അങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ എന്താടി പ്രശ്നം? അതിനിടയിൽ തബു ചോദിച്ചു. ഡി, ഈ കോന്തനെന്റെ കൈ ഒടിച്ചു. ഡി, ഒന്ന് മിണ്ടാതിരി. ഡി യാസി തബുവിനെ നോക്കി. തബുവിന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവൻ തലയാട്ടി. ഈ കുരിശിന്റെ കൂടെയാണോ നിങ്ങളുടെ സഹവാസം? എന്നാ ജീവിതം കോഞ്ഞാട്ടെ. ഇച്ഛായൻ സോയയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അതെ, കുരിശാണോ കുന്താണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം, നിങ്ങളുടെ അഭിപ്രായമൊന്നും ആരും ചോദിച്ചില്ല. ഇച്ഛായനുള്ള മറുപടി നിഷു കൊടുത്തു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നിന്നെ കെട്ടുന്നവൻ്റെ ഒക്കെ ജീവിതം പോക്കടി. അതിന് ഇയാൾ എന്തിനാ ഇത്ര വിഷമിക്കുന്നേ? അല്ല, ഏതെങ്കിലും ഒരുത്തൻ്റെ ലൈഫ് കോഞ്ഞാട്ടായി പോകുന്നത് ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? ഒന്ന് നിർത്തുന്നുണ്ടോ ഇച്ഛായ? ആദ്യം യാസി ഈ പെണ്ണും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തോ? അങ്ങനെ പ്രശ്നങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുമ്പോഴാണ് അത് കണ്ടുകൊണ്ട് കോളേജിലെ വേറൊരു ഗ്രൂപ്പായ ജംഷിയും ഗ്യാങ്ങും അങ്ങോട്ടേക്കെത്തിയത്.
എന്താണ് മക്കളെ ഇവിടെ ഒരു തർക്കം? എന്താ പെങ്ങന്മാരെ, ഇവര് ഉപദ്രവിക്കോ മറ്റോ ചെയ്തോ? ആങ്ങളെ അറിയേണ്ടതാണെങ്കിൽ ഞങ്ങൾ പറയാം. ആങ്ങളിപ്പോൾ പോ, ഇത് തീർക്കാൻ ഞങ്ങൾക്കറിയാം. ജംഷീറിനുള്ള മറുപടി അപ്പം തന്നെ സോയ കൊടുത്തു. ഡാഡാ, പെമ്പിള്ളേരെ അടുത്തു നിന്ന് നാറിയപ്പോൾ സമാധാനമായില്ലേ? എന്നാ അളിയന്മാർ ചെല്ല്. അളിയനോ? ആ, നിങ്ങളുടെ പെങ്ങന്മാരല്ലേ ഇതേ നിൽക്കുന്ന കുരിപ്പുകൾ. അപ്പോൾ പിന്നെ നിങ്ങളെ അളിയന്മാരെന്നല്ലാതെ എന്തോ വിളിക്കും. അത് കേട്ട സോയയും ഗ്യാങ്ങും ഇച്ചായനെ മിഴിച്ചു നോക്കി. അതെ, നിങ്ങൾ പേടിക്കണ്ട, ആ നാറികളോട് അങ്ങനെയൊക്കെ പറഞ്ഞത് വെറുതെയാണ്. ഇവിടുത്തെ സ്ട്രേഞ്ചേഴ്സ് അവന്മാരാ. ഇതൊക്കെ കണ്ടുകൊണ്ട് ഫഹദ് സാർ അങ്ങോട്ടേക്ക് വന്നു. എന്താ ഇവിടെ? ഒന്നുമില്ല സാർ, ഞങ്ങൾ വെറുതെ പരിചയപ്പെട്ടതാ. എന്നാ വാനരപ്പടയെല്ലാം ക്ലാസ്സിൽ പോയാട്ടെ. പോകുന്നതിനിടക്ക് യാസി സോയയെ നോക്കി സൈറ്റടിച്ച് കാണിച്ചു. സോയ അവനെ നോക്കി ഒന്ന് പേടിപ്പിച്ചു. യാസിയും ഫ്രണ്ട്സും വീണ്ടും ആ വാഗമര ചുവട്ടിൽ തമ്പടിച്ചു. ഡാ യാസി, നാളെ ഫ്രഷസ് ഡേ അല്ലേ? നാളെ അവളുമാർക്കിട്ട് പണി ഒരെണ്ണം കൊടുക്കണ്ടേ? ഓക്കേടാ നിജു. അത് കേട്ടതും എല്ലാവരും ഒരുപോലെ ഓക്കെ എന്ന് കോറസ് പാടി. ഡി സോയെ, നാളെയല്ലേ ഫ്രഷസ് ഡേ? അവന്മാർ നമുക്കിട്ട് പണിയോ? സംശയമില്ലാതില്ല ശ്രീക്കുട്ടി. പിറ്റേന്ന് ഫ്രഷസ് ഡേ. എല്ലാവരും ഓഡിറ്റോറിയത്തിലെത്തിയിരുന്നു. സോയയും ഫ്രണ്ട്സും ഏകദേശം സെൻറ്ററിൽ തന്നെയായി ഇടം പിടിച്ചു. എല്ലാ കുട്ടികളെയും വെൽക്കം ചെയ്ത് പ്രിൻസി സ്ഥലം വിട്ടു. ഫഹദ് സാർ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. സാറൊഴികെ ബാക്കി എല്ലാവരും ക്ലാസ്സിൽ പോയി. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. സീനിയേഴ്സ് ഓരോരുത്തരെ വിളിച്ച് ചെറിയ ചെറിയ പണികളൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മുടെ സോയയും ഗ്യാങ്ങിൻ്റെ ഊഴം വന്നു. ആദ്യം പണിയിട്ടിയത് ശ്രീക്കുട്ടിക്കായിരുന്നു. നിജു പേര് വിളിച്ചു. അനുശ്രീ. ശ്രീ സ്റ്റേജിലെത്തി. ശ്രീയുടെ കയ്യിലൊരു ബൗൾ കൊടുത്തു. അതിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് അത് നിജുവിന് കൊടുത്തു. അത് കണ്ടതും നിജു ചിരിക്കാൻ തുടങ്ങി. അവൻ ആ നോട്ട് വായിച്ചു. അത് കേട്ട എല്ലാവരും കൂട്ടച്ചിരി. പൂർണ്ണ ഗർഭിണിയായി കെട്ടിയോനെയും കൂട്ടി നടക്കുന്ന അവസ്ഥ. കെട്ടിയോനായി ആക്ട് ചെയ്യാൻ യദു തയ്യാറായി. കൂടെ കയ്യിലൊരു ചൂലും കൊടുത്തു അടിച്ചു വരാൻ. അങ്ങനെ ശ്രീക്കുട്ടി അവളുടെ റോൾ നല്ല രീതിയിൽ അഭിനയിച്ചു കാണിച്ചു. സോയ അതെല്ലാം ശ്രീയുടെ ഫോണിൽ പിടിച്ചിട്ട് ശ്രീനിക്ക് അയച്ചു കൊടുത്തു. അടുത്ത ഊഴ നിഷുവിൻ്റെ ആയിരുന്നു. 5 ചോദ്യം ചോദിക്കും. ആൻസർ തെറ്റിയ 5 പണിഷ്മെൻറ്റ്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം 8 നില പൊട്ടിയതുകൊണ്ട് 10 ഏത്തം ഇടേണ്ടി വന്നു. അങ്ങനെ 3 പണിഷ്മെൻറ്റ് വാങ്ങി. ലാസ്റ്റ് പണിഷ്മെൻറ്റ് 2 ഗ്ലാസ് പാവക്ക ജ്യൂസാണ്. അതും കുടിച്ചു. ഇറങ്ങാൻ നേരം ഇച്ചായൻ ചിരിച്ചുകൊണ്ടൊരു ഡയറി മിൽക്ക് കൊടുത്തു. അവളാണെങ്കിലോ അപ്പോഴത്തെ അവസ്ഥയിൽ അതും അങ്ങ് വേഗം വായിലിടുകയും ചെയ്തു. എന്നിട്ടാണ് നിഷു തന്നയാളെ നോക്കുന്നത്. ഒരു വളിച്ച ചിരി ഇച്ചായന് കൊടുത്ത് അവൾ സ്റ്റേജിൽ നിന്നും ഇറങ്ങി. എന്നാൽ ഇച്ചായ മനസ്സറിഞ്ഞ് ചിരിക്കാൻ മറന്നില്ല. ഇതെല്ലാം യാസിയും ഫ്രണ്ട്സും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ഊഴം തബുവിനീട്ടി. തബുവിൻ്റെ മുന്നിൽ നീട്ടിയ ബൗളിൽ നിന്നും എടുത്ത നോട്ടിൽ കണ്ണുകെട്ടി ഓഡിറ്റോറിയത്തിൽ ആരെയെങ്കിലും തൊടുക, എന്നിട്ട് അവരുമായി ഒരു കപ്പിൾ ഡാൻസ് കളിക്കുക, അതും അവർ പറയുന്ന സോങ്ങിന്. തബുവിൻ്റെ കണ്ണ് കെട്ടാനായി ഒരു പെൺകുട്ടി വന്നു. അവൾ തബുവിൻ്റെ സ്റ്റേജിൻ്റെ താഴെ കൈപ്പിടിച്ചിറക്കി. അവൾ എങ്ങോട്ടെന്നില്ലാതെ പകച്ചു നിന്നു, എന്നിട്ട് മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് പുറത്തുനിന്ന് ഫോൺ ചെയ്തു വന്ന് ഫഹദ് സാറിൻ്റെ കയ്യിൽ തബു പിടിച്ചത്. അപ്പോഴേക്കും അവിടെ ഒരു കൂട്ട കയ്യടി ഉയർന്നു. എന്താണെന്നറിയാതെ യാസിയെ നോക്കിയ സാറിനോട് ടാസ്കിനെ കുറിച്ച് പറഞ്ഞു. സാർ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. തബുവിൻ്റെ കൂടെ സ്റ്റേജിൽ നിൽക്കുന്ന സാറിനോട് നിജു ചോദിച്ചു, സാർ ഏത് സോങ് ഇടണം? ഫഹദ് സാർ മൈക്ക് കയ്യിലെടുത്തു. ഇന്ന് ഫ്രഷസ് ഡേ ആണ്, പണി കൊടുക്കേണ്ടത് ഇവർക്കും. എന്നിട്ടിപ്പോൾ പണി കിട്ടിയത് എനിക്കാണല്ലോ. പിന്നെ എൻ്റെ ഇഷ്ടം നോക്കട്ട, നിങ്ങൾ തന്ന പണിയല്ലേ, ഞാൻ സ്വീകരിച്ചു. പണി കൊടുത്തത് ഇയാൾക്കാണെങ്കിലും ഇരയായ എന്നെ വെറുതെ വിടായിരുന്നു. പിന്നെ ഏത് സോങ് വേണമെന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത ആളോട് തന്നെ ചോദിക്കുക. സാർ മൈക്ക് തബുവിന് കൊടുത്തു. തബു മൈക്ക് വാങ്ങി. ഏതായാലും കുഴപ്പമില്ല, ഒരു മെഴുതിരിയുടെ അങ്ങനെ തുടങ്ങുന്ന സോങ് മതി. ഓഡിറ്റോറിയത്തിൽ നിന്നും ആരോ വിളിച്ചു പറഞ്ഞു. ഓ, അടിപൊളി സോങ്. തബു യാസിയെ നോക്കി. യാസി അവളെ കണ്ണടച്ച് കാണിച്ചു. അങ്ങനെ തബുവും ഫഹദ് സാറും ഡാൻസ് പെർഫോം ചെയ്തു. സാറിൻ്റെ കൈ പിടിച്ച് കറങ്ങുമ്പോൾ എന്തോ ഒരു ഫീൽ തബുവിന് തോന്നുന്നുണ്ടായിരുന്നു.
സോങ്ങിൻ്റെ അവസാനം സാർ തബുവിനെ തൻ്റെ കൈകളിൽ താങ്ങി നിർത്തി. സാറിൻ്റെ കണ്ണുകൾ അറിയാതെ തബുവിൻ്റെ കണ്ണുകളിൽ ഉടക്കി. എന്തോ അതിൽ മതിമറന്നവർ നിന്നു. പെട്ടെന്നാണ് ക്ലാപ്പ് കേട്ടത്. രണ്ടു പേരും അകന്നു മാറി. ഇത് കണ്ട് കണ്ണ് മിഴിച്ച് സോയ അവരെ തന്നെ നോക്കി നിന്നു. നിഷു തൻ്റെ ഫോണിൽ ആ സുന്ദര നിമിഷം പകർത്താൻ മറന്നില്ല. പക്ഷേ പകയോടെ അവരെ നോക്കുന്ന രണ്ട് ജോടി കണ്ണുകളെ ആരും കണ്ടില്ല. തുടരും.